ഇതിൻ്റെ ക്വസ്റ്റ്യനും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഈ 2.66 വാല്യൂ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോണെ. ഇതിപ്പം ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും കൺസിഡർ ചെയ്യുന്നില്ല, ഏരിയ ആണ് കൺസിഡർ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു സർക്കുലർ ഷേപ്പാണെങ്കിൽ, ഒരു സർക്കുലർ ഷേപ്പാണെങ്കിൽ ഏരിയ എന്ന് പറയണത് പൈ ആർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ നമ്മളതിനെ പൈ ബൈ 4 ഡി സ്ക്വയർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഡി കണ്ടുപിടിച്ച് വെച്ചാൽ മതി അല്ലേ, എസ്കവേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നോക്കുന്നത്. ഒരു 2 meters ഇന്നർ ഡയമെൻഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് പുറത്തോട്ട് 30 centimeters വെച്ചിട്ട് രണ്ട് പുറത്തോട്ട് ആ ഒരു സ്റ്റീനിങ് വന്നേക്കുന്നതിൻ്റെ വിഡ്ത്ത് 30 centimeters 30 centimeters വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 3 centimeters തിക്ക് ഔട്ടർ കർബിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഫിഗറി കണ്ടോ, നമ്മുടെ കർബ് ഇറക്കി കഴിഞ്ഞിട്ട് കർബിൻ്റെ അവിടെ നിന്ന് ഒരു 3 centimeters ഉള്ളിലോട്ട് തള്ളിയിട്ടാണ് നമ്മൾ സ്റ്റീനിങ് വെച്ച് വെച്ച് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിങ് ഇറക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു 3 centimeters ഗ്യാപ്പ് ഈ രണ്ട് സൈഡിലുണ്ട്. സ്റ്റീനിങ് കഴിഞ്ഞിട്ട് കർബ് ഇവിടെ ഒരു കണ്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരു 3 centimeters പുറത്തോട്ട് തള്ളിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 meters പ്ലസ് രണ്ട് സൈഡിലും 30 centimeters വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും 30 centimeters എന്ന് പറഞ്ഞു കഴിയുമ്പം 0.30 പ്ലസ് 0.30, പിന്നെ എന്താ ഉള്ളത്, രണ്ട് സൈഡിലും ആ ഒരു 3 centimeters ആ കർബിൻ്റെ പ്രൊജക്ഷൻ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. ഈ സാധനം കേട്ടോ, ഈ കാണിച്ചേക്കുന്നത് 3 centimeters പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു, ഈ 3 centimeters പുറത്തോട്ട് തള്ളി നിന്ന ശേഷം അതിൻ്റെ ഉള്ളിലോട്ടാണ് 3 centimeters കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റീനിങ് മേലോട്ട് വെച്ച് പോയേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഒരു 3 centimeters 3 centimeters എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 3 divided by 100 0.03 പ്ലസ് 0.03 വരും. അപ്പോൾ ഇത് എത്രയാണ്, 2 + 0.3 + 0.3 0.6 പ്ലസ് 0.03 + 0.03 0.06 ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ 2.66 meters കിട്ടുന്നത്. അതായത് ഇവിടെ കൊടുത്തേക്കുന്ന ആ 2.66 വന്നേക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും എക്സ്കവേഷൻ പറയുന്നത് നമ്മുടെ ആ ഒരു വാട്ടർ ലെവൽ അല്ലെങ്കിൽ സബ്സോയിൽ ലെവൽ വരെയുള്ളത് മാത്രമാണ്. അതിനുശേഷം താഴോട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഇഷ്ടമാണ് എന്തോരം എക്സ്കവേറ്റ് ചെയ്യണം, നമ്മുടെ വാട്ടർ റിക്വയർമെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം നോർമലി നമ്മൾ എക്സ്കവേഷൻ സബ്സോയിൽ അല്ലെങ്കിൽ വാട്ടർ ലെവലിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ളതാണ് എക്സ്കവേഷന് കാണിക്കാറുള്ളൂ. അതൊരു എന്താ പറയുക, നമുക്കങ്ങനെ പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, എങ്കിലും അങ്ങനെയാണ് നമ്മൾ തിയററ്റിക്കലി ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നേക്കാം. ഇനി അടുത്ത വാല്യൂ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതായിരുന്നു കർബിൻ്റെ കേസ് പറഞ്ഞത്. കർബ് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു ഇങ്ങനെ ചെരിഞ്ഞ ഒരു ഷേപ്പാണ് നമ്മൾ എന്താ പറയുക, ഫ്രസ്റ്റം ഓഫ് എ കോൺ നിങ്ങൾ വരച്ചപ്പം ഗ്രാഫിക്സിൽ വരച്ചതുപോലെ ഏതാണ്ട് ആ ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കേ, നമുക്ക് ഈ ഫിഗറിൽ കാണുമ്പം ക്രോസ് സെക്ഷൻ നോക്കിക്കേ, ഏതാണ്ടൊരു ട്രയാങ്കിൾ പോലെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രയാങ്കിളിനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരിക്കും, പക്ഷേ എങ്കിലും നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്ത് ഒരു ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യണമെന്ന് വയ്ക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ ടോപ്പിലെ വിഡ്ത്ത് എത്രയായിരിക്കും, ടോപ്പിലെ വിഡ്ത്ത് എന്ന് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്റ്റീനിങ്ങിൻ്റെ 30 centimeters ഉണ്ടായിരിക്കും. സ്റ്റീനിങ്ങിൻ്റെ 30 centimeters കാണും. പിന്നെ പുറത്തോട്ടൊരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ 3 centimeters, അതിൻ്റെ ഒരു 3 centimeters കൂടെ കാണും. അതായത് 33 centimeters ടോട്ടൽ വരും. അതായത് 0.33 meters ആണ് ഇതിൻ്റെ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ് എങ്ങനെയായിരിക്കും, ഹൈറ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കർബിൻ്റെ ഹൈറ്റ് 40 centimeters ആണെന്ന് കറക്റ്റായിട്ട് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 40 centimeters ആണ്, അതായത് 0.40 meters ആയിരിക്കും. ഇനി ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കേ, നമുക്ക് ഏരിയ എടുക്കുന്നത് എപ്പോഴും നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ക്രോസ് സെക്ഷൻ നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ അത് കാരണം ഏരിയ എങ്ങനെയായിരിക്കും എടുക്കുന്നത്, 1/2 BH ആയിരിക്കും നമ്മൾ അതിൻ്റെ ഏരിയ എടുക്കുന്നത്. അപ്പോൾ 1/2 × 0.33 × 0.4 ഇവിടെ കണ്ടോ, 1/2 × 0.33 × 0.4 അങ്ങനെയാണ് നമ്മൾ ഏരിയ എടുത്തേക്കുന്നത്. ഇനി അടുത്തതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എന്നുള്ള കോളത്തിലോട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അങ്ങ് എഴുതി വെച്ചാൽ മതി. 1/2 × ബ്രെഡ്ത്ത് × ഹൈറ്റ് ചെയ്ത് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. അപ്പോൾ ലെങ്ത്ത് × ബ്രെഡ്ത്ത് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഹൈറ്റാണ്.
ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്? ഹൈറ്റ് എന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ നോക്കി നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ കർബ് ഇങ്ങനെ വട്ടം കറങ്ങി ഇതിന് ചുറ്റും പോയേക്കുക. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് നിങ്ങൾ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ ചെയ്തു. ഇനി അത് എന്തോ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയൊരു പീസ് ഇത്രയുള്ളതിൻ്റെ ഏരിയ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ഇപ്പം നിങ്ങൾ എന്താ ചെയ്തേക്കുന്നത്? ശരിക്കും നമ്മൾ ഈ കർബ് ഇവിടെ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ മാത്രം ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴോട്ടുള്ള വീതി മാത്രം കണ്ടുപിടിച്ചു. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരു ചെറിയ പീസിൻ്റെ ഏരിയ മാത്രമാണ് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ചുറ്റളവ് ഈ ഫുൾ ലെങ്ത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു സാധനത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇനി ഇത് എന്തോരം കൊടുത്തിട്ടുണ്ട്? ഈ ഫുൾ ക്രോസ് സെക്ഷനിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ ക്രോസ് സെക്ഷൻ ഇൻറ്റു സർക്കംഫറൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഏരിയ ഇൻറ്റു സർക്കംഫറൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടുന്നത്. അതിന് കാരണം ഇതാണ്, നമ്മളിതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴേ ഇവിടെ ഒരു ചെറിയ ഒരു പീസ് മാത്രമേ നിങ്ങളെടുത്തേക്കുന്നത്. ഈ ഒരു ചെറിയ പീസിൻ്റെ ഏരിയ, ഈ താഴോട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഏരിയ, അങ്ങനെയല്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഏരിയ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി അത് എന്തോരം ലെങ്ത്തിലാണ് കൊടുത്തേക്കണേ? ഈ ത്രൂ ഔട്ട് സർക്കിളിൻ്റെ ഡയമീറ്റർ കൂടെ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സർക്കംഫറൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം കിട്ടിയത്. ഇനി സർക്കംഫറൻസ് കൊടുക്കുമ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരിടത്ത് ഇങ്ങനെ ഏരിയ കൂടി വന്നേക്കുന്നു, മറ്റിടത്ത് ഇങ്ങനെ ഏരിയ കുറഞ്ഞു വന്നേക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു അൺഈവ്നെസ് നിൽക്കും, അതായത് ഏരിയയിലെ ഒരു വ്യത്യാസം നിൽക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതല്ലേ ഇപ്പോൾ ഇവിടുത്തെ ടോപ്പിലെ വീതി എന്ന് പറയണത് ഇത്രയുണ്ട്, എന്നാൽ ബോട്ടത്തിലെ വീതി എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുക്കുന്ന പോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്നത്. എന്തായാലും ഈ ഉള്ളിലത്തെ 2 മീറ്റർ ഉണ്ട്. നമ്മൾ ഈ ചുറ്റളവ് ആണ് കണ്ടുപിടിക്കുന്നത്, ചുറ്റളവ് കണ്ടുപിടിച്ചാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ആ സർക്കംഫറൻസ് ആണ് ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഏരിയ കണ്ടോ, ഏരിയ ഒരു ഡിക്രീസിങ് രീതിക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഡിക്രീസിങ് രീതിക്ക് വന്നത് കാരണം നമ്മൾ ആ സർക്കംഫറൻസിന് വേറൊരു രീതി കൊടുക്കുവാണ്. ചുറ്റളവ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കും. അതായത് ഈ ഒരു ഫുൾ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ആ ഒരു ഡയ വന്നു. അപ്പോൾ എത്രയാണത്? 2 മീറ്റർ കൊണ്ടു. ഓക്കെ, അതോടെ കിടക്കട്ടെ. അതിനുശേഷം ഈ ഫുൾ വീതി നമ്മൾ എടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഫുൾ വീതി എടുക്കുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ എൻഡിൽ നിന്ന് 2/3 ഈ എൻഡിൽ നിന്ന് 1/3 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ളത്? ടോസ് 1-നകത്തുള്ളൊരു പോർഷനാണത്. അപ്പോൾ 2+2/3 ഇൻറ്റു 0.33. ഈ ഒരു വീതി എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? ഈ ഒരു വീതി എന്ന് പറഞ്ഞാൽ 0.33 ആയിരുന്നു. നിങ്ങളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.33 എന്നുള്ള കാര്യം. അപ്പോൾ മൊത്തത്തിലുള്ളതിൻ്റെ ഇങ്ങനെ ഒരു സർക്കംഫറൻസിൽ കൂടെയാണ് ഇത് കറങ്ങുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? π × d ആണ്, അല്ലെങ്കിൽ 2πr ആണ് സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ d കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. ശരിക്കും നോക്കിയാൽ കർബ് ഇങ്ങനെ ഔട്ടർ ടു ഔട്ടർ കറങ്ങുന്നുണ്ട്. പക്ഷേ ഔട്ടർ ടു ഔട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം താഴോട്ട് ഫുൾ ഏരിയയിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉള്ള വീതി ഫുൾ വീതി കൊടുക്കാണ്ട് ഇതിൻ്റെ ഒരു സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആയിട്ട്, അതായത് 2/3 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെൻട്രോയിഡ് പഠിച്ചിട്ടുണ്ട്, 2/3 ഇൻറ്റു ഈ വീതിയുടെ 2/3 എടുക്കുകയാണ്. 2/3 എത്രയായിരിക്കും? 0.33. 2+2/3 ഇൻറ്റു 0.33 എങ്ങനെയുണ്ട്? ഈ സൈഡിലോട്ടും 2/3 ഇൻറ്റു 0.33 ഉണ്ട്, ഈ സൈഡിലോട്ടും 2/3 ഇൻറ്റു 0.33 ഉണ്ട്. ഇൻറ്റു 2 കൊടുക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങളിവിടെ π × 2.44 എന്ന് ഇരിക്കുന്നത്. ഈ കിട്ടിയേക്കുന്ന ഡയമീറ്ററിനെയാണ് നിങ്ങൾ 2+2/3 × 0.33 × 2 വെച്ച് എഴുതുമ്പോൾ ആണ് നമുക്ക് 2.44 കിട്ടുന്നത്. അതാണ് ഡയമീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്നത്, അല്ല സോറി, പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സർക്കംഫറൻസിന് എഴുതിയേക്കുന്നത്. ഒന്നും കൂടെ പറയാം, ഇതിൻ്റെ എന്താ ക്രോസ് സെക്ഷനാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ത്രൂ ഔട്ട് ഇതിൻ്റെ ലെങ്ത്ത് എന്തോ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ഇതെന്താ കറക്റ്റ് ഇങ്ങനെ വട്ടം ചുറ്റി വരുന്നതിന് നമ്മൾ എന്താ പറയുന്ന ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നെങ്കിൽ 2πr അല്ലെങ്കിൽ π d, അതിൻ്റെ റേഡിയസിനെ മാറ്റി ഡയമീറ്റർ ടേംസിൽ പറയുന്നതാണ് π d എന്ന് പറയുന്നത്. അപ്പോൾ π നിങ്ങൾക്കറിയാം. ഇനി നമുക്കിതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ശരിക്കും നോക്കിക്കേ, ഈ കർബ് ഇങ്ങനെ വട്ടം ചുറ്റി വരുന്നുണ്ട്, പക്ഷേ ആ വട്ടം ചുറ്റി മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഏരിയ കണ്ടോ
കുറഞ്ഞു വരുന്ന പോലെ. അപ്പോൾ ആ കുറഞ്ഞു വരുന്ന ഏരിയനെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ ഈ വീതി എടുക്കത്തില്ല. ആ വീതി ഈ ഫുൾ വീതി എടുക്കുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞുകഴിയുമ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് 2/3 H മറ്റേ എൻഡിൽ നിന്ന് 1/3 H ഇതിങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഫ്രീ എൻഡിൽ നിന്ന് 2/3 പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സൈഡിൽ നിന്ന് 1/3 H എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എൻഡിൽ നിന്ന് 2/3 H പിന്നെ ഫുള്ള് ഉള്ളിലത്തെ ഡയമീറ്റർ പിന്നെ ഈ എൻഡിൽ നിന്ന് ഒരു 2/3 H അതാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അതായത് 2/3 × ഈ എച്ച് എന്ന് പറയുന്നത് എന്താ ഹൈറ്റ് അല്ല, ഈ ഒരു വീതിയാണ്, മൊത്തം 0.33 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2/3 × 0.33 പ്ലസ് പിന്നെ എന്താ ഉള്ളത് ഉള്ളിലത്തെ ഫുൾ ഡയമീറ്റർ 2 + 2/3 × 0.33 ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2.44 കിട്ടും. അതാണ് ഇവിടെ വന്നേക്കുന്ന ഈ 5 × 2.44 എന്ന് പറയുന്നത്.